നമസ്കാരം. കേരളം ഉൾപ്പെടെ ആറ് സംസ്ഥാനങ്ങളുടെ ജീവനാഡിയായ പശ്ചിമഘട്ടം അപായ മുനമ്പിലാണെന്ന ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടാണ് യുനെസ്കോ പുറത്തുവിട്ടിരിക്കുന്നത്. അടിയന്തര സംരക്ഷണ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ജൈവ വൈവിധ്യങ്ങൾക്കൊപ്പം പശ്ചിമഘട്ടത്തെ ആശ്രയിക്കുന്ന ജനതയുടെ ജീവിതം ദുരിതപൂർണമാകുമെന്നും ചൂണ്ടിക്കാട്ടുന്നു. ലോകത്തെ പ്രകൃതിദത്ത പൈതൃക കേന്ദ്രങ്ങളിൽ അതിപ്രധാനമുള്ളതാണ് പശ്ചിമഘട്ടം. ഇതാദ്യമായാണ് പശ്ചിമഘട്ടം എന്ന അപൂർവ ജൈവ വൈവിധ്യ മണ്ഡലത്തിൻ്റെ സംരക്ഷണത്തിൽ യുനെസ്കോ ആശങ്ക പ്രകടിപ്പിക്കുന്നത്. പശ്ചിമഘട്ടത്തിൻ്റെ ജൈവമണ്ഡലം തന്നെ അതിരുകടന്ന ചൂഷണം മൂലം ഭീഷണിയിലാണെന്ന വസ്തുത ആശങ്ക സൃഷ്ടിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം, അതിതീവ്ര മഴ, ജലവായു മലിനീകരണം, വിനോദസഞ്ചാര പ്രവൃത്തികൾ, വനനശീകരണം, വേട്ടയാടൽ, വനത്തിനുള്ളിലെ റോഡ് റെയിൽ പദ്ധതികൾ, ഡാമുകൾ, കോറി, വ്യവസായങ്ങൾ, കാട്ടുതീ തുടങ്ങിയവയാണ് പശ്ചിമഘട്ടത്തെ തകർക്കുന്നത്. ചുരുക്കത്തിൽ ജൈവസമ്പത്തിൻ്റെ ശോഷണം തടയൽ, ജലസമ്പത്ത് നിലനിർത്തൽ, ആദിവാസികളുടെയും വനവാസികളുടെയും അവകാശം സംരക്ഷിക്കൽ, പരിസ്ഥിതി ദുർബല മേഖലകളെ മെച്ചപ്പെടുത്തൽ, ഇവയൊക്കെ നടക്കണമെങ്കിൽ പശ്ചിമഘട്ടം എന്ന ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കണം. അതിനെതിരെ നടക്കുന്ന ഏതൊരു കയ്യേറ്റ ശ്രമത്തെയും പ്രതിരോധിക്കണം. ഇതിനെ മറികടക്കാൻ പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി മധ്യ ദീർഘകാല പദ്ധതികൾ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക്, തത്വമയി.